ജസ്റ്റിസ് കുര്യൻ ജോസഫ് തന്നെ ചേരുകയാണ്. എന്തായാലും ദീർഘകാലം ദില്ലിയിൽ ജീവിച്ച നിയമരംഗത്തെ അതി പ്രഗത്ഭനായ ഒരാളുടെ വിയോഗം, നിയമരംഗത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ആ വിയോഗത്തെ നമുക്ക് ഒരു വലിയ നഷ്ടമായി കണക്കാക്കാനാകുക? അദ്ദേഹം അതിപ്രഗത്ഭൻ മാത്രമല്ല, അതിഗായനുമായിരുന്നു. അതിപ്രഗത്ഭനും അതിഗായനുമായിട്ടുള്ള ഒരു ഒരു അപൂർവ ജന്മമായിരുന്നു ശ്രീ ജത്മലാനിയുടെ. അദ്ദേഹത്തെപ്പോലെ ഒരാളെ കാണാൻ വിഷമമാണ്. അദ്ദേഹത്തെപ്പോലെ ഒരു ജ്യോതിഷം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ ധൈര്യം, അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവും അതുപോലെ ശരിയെന്നൊന്നും തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനും നിലപാടെടുക്കാനും കാണിക്കുന്ന ഒരു തുറവി. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പക്ഷെ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഇന്ത്യൻ ജനതയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 നിയമ പാണ്ഡിത്യം അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കോടതിക്ക് മുറിക്കുള്ളിലെ പെർഫോമൻസിനെ പറ്റിയാണ് എല്ലാവരും ഒരു ഘട്ടത്തിലൊക്കെ ഓരോ ഘട്ടത്തിലും പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങേക്ക് ആയിരിക്കും അതിനെ കുറെ കൂടി നന്നായി പറയാനാകും തോന്നുന്നു. കോടതി മുറിക്കുള്ളിലെ പെർഫോമൻസിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തെ എനിക്ക് കോടതിക്ക് പുറത്ത് വരായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. എത്രയോ പിന്നെ നിയമ വിദഗ്ധരായിട്ടുള്ള ആളുകൾ മടക്കിയിട്ടുള്ള കേസുകൾ പോലും പൈസ ഇല്ല എന്ന്, അദ്ദേഹം നല്ല ഫീസ് വാങ്ങിച്ചിരുന്ന വക്കീലായിരുന്നു, പക്ഷെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കക്ഷിയെ പോലും അദ്ദേഹം മടക്കി വിട്ടിട്ടില്ല. ഒരു സാധാരണക്കാരന് വേണ്ടി വാദിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് വേണ്ടി വാദിക്കാനും ആരും കൊടുക്കാനും ആരും പിന്നെ എല്ലാവരും മടക്കിയ കേസാണെങ്കിൽ കൂടി എവിടെയെങ്കിലും 1% നീതി ഉണ്ടെങ്കിൽ ആ നീതിക്ക് വേണ്ടി പൊരുതാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരിക്കലും പിന്നെ വായടക്കിയിരുന്നില്ല. ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ധൈര്യം. അപ്പോൾ എന്നോട് രണ്ട് വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്പീക്ക് ഔട്ട്, ജത്മലാനി അതായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാനും തുറന്നു പറയാനും കാണിച്ച ചങ്കൂറ്റം. ഇന്ന് പലരും അതിന് എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യം കാണിക്കാറില്ല, അഥവാ എഴുന്നേറ്റ് നിന്നാൽ തുറന്നു പറയാനും ധൈര്യം കാണിക്കാറില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. ജത്മലാനി ഒരു അപവാദമായിരുന്നു. എന്നും എപ്പോഴും എവിടെയും എവിടെ തെറ്റ് കണ്ടാലും ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെതിരെ ശബ്ദിക്കാനും അത് ശബ്ദിക്കേണ്ടിടത്ത് ശബ്ദിക്കേണ്ടതുപോലെ ശബ്ദിക്കേണ്ട വോളിയത്തിൽ ശബ്ദിക്കാനും അദ്ദേഹം തൻ്റെ ഇടം കാണിച്ചിരുന്നു. എഴുന്നേറ്റ് നിൽക്കാനും എഴുന്നേറ്റ് നിന്ന് പറയേണ്ടത് വിളിച്ചു പറയാനും ധൈര്യം കാണിച്ച ആ മനുഷ്യനായിരുന്നു രാംജത്ത് മലാനി എന്നാണ് ഇപ്പോൾ അദ്ദേഹം അനുസ്മരിക്കുന്നത്. എന്തായാലും